നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പീനട്ട് ന്യൂട്ടല്ലയാണ്. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂട്ടല്ലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സാധാരണ ന്യൂട്ടല്ല ഉണ്ടാക്കുന്നത് ഹേസൽനട്ട് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ നമ്മുടെ റേഷൻ കടയിൽ കടല കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് കപ്പലണ്ടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് അരക്കപ്പ് കടല ഞാൻ എടുത്തിട്ടുണ്ട്. പച്ച കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് വറുത്തെടുക്കണം. നിങ്ങൾ വറുത്താണ് എടുത്തെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞ് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. വറുക്കുന്ന സമയത്ത് ഓയിലോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതൊന്ന് പീൽ ഓഫ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പീൽസ് ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കയ്യിൽ വെച്ച് ഞരട്ടിയതിന് ശേഷം ഒന്ന് ഊതി കൊടുത്താൽ മതി, എല്ലാം പോവും. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതിലേക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ പഞ്ചസാര പൊടിച്ച് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ പൊടിച്ച് മിക്സിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യേണ്ട സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിൽ എണ്ണ തെളിയുന്നത് വരെ, ഇത് കപ്പലണ്ടിയിൽ ഓയിലുണ്ടാവും, അപ്പോൾ ആ എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഒട്ടലായിരിക്കും ഉണ്ടാവുക. അത് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ഒരു നുള്ളു ഉപ്പാണ്. അടുത്തായിട്ട് കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഉപയോഗിക്കാം. ഇനി നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മളിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരല്പം, ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ കണ്ടില്ലേ, നമ്മുടെ ന്യൂട്ടല്ല റെഡിയായി. നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണേ, എങ്കിലേ കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇത് നമ്മൾ മിക്സിയിൽ ജാറിൽ കുറേ നേരം ഇട്ടടിച്ചപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതാണ് കുറച്ച് ലൂസായി തോന്നുന്നത്. ഇതൊരു നോർമൽ ടെമ്പറേച്ചറിൽ, റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്നും കൂടി തിക്കാവും. ഇനി ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ന്യൂട്ടല്ല തയ്യാറാക്കാനായിട്ട്. നിങ്ങൾക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ ബട്ടറാണോ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലൊരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ബ്രെഡിനൊപ്പം, ചപ്പാത്തിക്കൊപ്പം, അത് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കുട്ടികൾക്കറിയാം, നമുക്കറിയുന്നതിനേക്കാൾ അവർക്കറിയാനായിട്ട് പറ്റും. ബ്രെഡ്, ബണ്ണ്, ഇതിലൊക്കെ അവരുടെ ഫേവറേറ്റാണ്. ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ പീനട്ട് ബട്ടറില്ലേ, അതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കുക. എളുപ്പമല്ല ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. കൊക്കോ പൗഡർ മാത്രം പുറത്തുനിന്ന് മേടിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ കേട്ടോ. താങ്ക് യു, ബൈ.